മൂന്നാറിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ നേരെ പോയത് മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മൂന്നാറ് വരുന്ന മിക്ക ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് മറയൂര്. മൂന്നാറിനെ ഏറ്റവും പ്രസിദ്ധമാക്കുന്നത് ടീ പ്ലാന്റേഷൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തേയിലത്തോട്ടം കാണിക്കാതെ നമുക്ക് ഒരു ഷോട്ട് പോലും കാണിക്കാൻ സാധിക്കില്ല. എത്ര തവണ കണ്ടു എന്ന് പറഞ്ഞാലും ഈ തേയിലത്തോട്ടം ഒന്നും നമ്മളെ ബോറടിപ്പിക്കില്ല, കാരണം അത്ര മനോഹരമാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ. മറയൂർ എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂപ്രകൃതിയൊക്കെ മാറി തുടങ്ങി. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചന്ദനമാണ്, അല്ലെങ്കിൽ സാൻഡൽ വുഡ്. മറയൂർ സാൻഡൽ പ്ലാന്റേഷൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. എവിടെ നോക്കിയാലും ക്യാമറയും കാണാം, അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്ത് വളരെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റേഷൻ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെയൊന്നും വണ്ടി നിർത്താൻ പാടില്ല എന്ന് പല സ്ഥലങ്ങളിലും ബോർഡ് കണ്ടു. മറയൂർ ഞാൻ പ്രധാനമായി തിരഞ്ഞെടുക്കാൻ കാരണം ചന്ദനത്തോട്ടം ഒന്നുമല്ല, മറയൂർ ശർക്കരയാണ്. മറയൂർ ശർക്കര നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു പേര് തന്നെയായിരിക്കും. നമ്മളെല്ലാവരും ഇത് കഴിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ ഇതെല്ലാം ഒറിജിനലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ മറയൂർ നേരിട്ട് വന്ന് ഇവിടെയുള്ള ഒരു ഒറിജിനലായിട്ടുള്ളൊരു ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജി ആർ സ്പൈസസ് എന്ന് പറഞ്ഞ ഒരു ശർക്കര ഫാക്ടറിയാണ്. ഇതാണ് ഫാക്ടറിയുടെ ഉൾവശം. ശർക്കര ഉണ്ടാക്കുന്നതിനുള്ള കരിമ്പാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കരിമ്പ് കഴുകിയെടുക്കുക എന്നതാണ്. കഴുകിയെടുത്ത കരിമ്പ് ഈ മെഷീനിൽ വെച്ചാണ് അതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കുന്നത്. കരിമ്പ് അരച്ച് കിട്ടുന്ന ആ വെള്ളം ദേ ഈ കാണുന്ന ടാങ്കിലേക്കാണ് ഒഴിക്കുന്നത്. ആ ടാങ്കിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നേരെ ദേ ഈ ഒരു ബൗളിലേക്കാണ് വന്ന് വീഴുന്നത്.
ഈ ബൗളിലിട്ട് 3 മണിക്കൂറോളം തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ദ്രാവകം കിട്ടും. ആ ലിക്വിഡാണ് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു വുഡൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് വീഴുന്നത്. ഈ വുഡൻ പ്ലാറ്റ്ഫോമിൽ കിടന്ന ആ ദ്രാവകം തണുക്കും. തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ബോള് പോലെയാക്കും. അങ്ങനെ മറയൂർ ശർക്കര റെഡി. കരിമ്പ് പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചണ്ടിയെല്ലാം വളമാക്കാൻ കൊണ്ടുപോകുമെന്നാണ് അവർ പറഞ്ഞത്. ഇനി ആരെങ്കിലും മറയൂർ ശർക്കര മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല കമ്പനികൾ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ കളറ് ചേർത്ത ഒത്തിരി ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ശർക്കരകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതൊന്ന് മേടിച്ച് വെച്ച് നമ്മുടെ ആരോഗ്യം കളയാതിരിക്കുക. ഈ ശർക്കരയൊക്കെ ഡയബറ്റിക് പേഷ്യൻസിന് പോലും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കാരണം ഇത് നാച്ചുറൽ ഷുഗറാണ്. അങ്ങനെ നിർമ്മിക്കുന്ന ശർക്കരയൊക്കെ നമുക്ക് ദേ ഈ കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇവിടെ നിർമ്മിക്കുന്ന ശർക്കരയൊന്നും ഒരു നിമിഷം പോലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. അത് സ്പോട്ടിൽ തന്നെ കമ്പനിക്കാർ വന്ന് പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സെയിം ശർക്കര തന്നെ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.